Hi friends, ALUVA'S kitchen day. Pudiyoru video ilekku ellavarkkum swagatham. Njanennu thayyarakkan ponathu beef with vegetables. Ini idilekku endellam vegetables aanu eduthekkanennu nokka. Carrot, rendu carrot njan idu pole cut cheyidirutharundu karanam beef idu poleyana cut cheyidekkane. Adondu rendu carrot idu pole cut cheyidirutharundu. Oru capsicathinte pagudi, valliya capsicum pacha adinte pagudi. പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് റെഡ് കളറുള്ള ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കം നാലായി മുറിച്ചിട്ട് അതിലൊരു ഭാഗം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞതിൽ അര ടേബിൾ സ്പൂൺ ഇതിലും പിന്നെ ബീഫ് വേവിക്കുന്നതിലേക്കും എടുത്ത് ബാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തേക്കണം ക്യൂബ് പോലെ അരിഞ്ഞെടുത്തേക്കണത് ഇനി ഇനി നമുക്ക് വേണ്ടത് ബീഫ് വേണം ബീഫ് വിത്ത് വെജിറ്റബിൾ അല്ലേ ഇത് അര കിലോ ബീഫാണ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി പിന്നെ ചേർത്തേക്കണ്ട് ഒരു ടീസ്പൂൺ സോയാ സോസ് ഉപ്പ് ഇത്രയും സാധനം ചേർത്ത് ഞാൻ ഒരു 3-4 പീസായിട്ട് മുറിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെയല്ല അര കിലോ ഇറച്ചി 3-4 പീസായിട്ട് മുറിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ട് വെന്തതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുത്താണ് അതുകൊണ്ടാണ് ക്യാരറ്റ് അതുപോലെ തന്നെ അരിഞ്ഞേക്കുന്നത് ഇതുപോലെ ഈ വലുപ്പത്തിൽ നല്ലോണം വെന്തിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തേക്കുന്നതാണ് ഇത് അര കിലോ ഉണ്ട് പിന്നെ വേണ്ടത് നമുക്ക് സോയാ സോസ് വേണം ഇതിന് സോയാ സോസിൻ്റെ കളറാണ് മുമ്പിൽ നിൽക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിത്തിരി കോൺസെൻട്രേറ്റഡ് ആണ് അപ്പോൾ പുളിയും ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ വേണം അത് ഏറ്റവും അവസാനം മതി ഇത്തിരി മല്ലിയില ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോകണമെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ 1/2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചേക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചൂടാവട്ടെ ചൂടായി വന്നിട്ട് വേണം ചേർക്കാനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ബീഫ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഒട്ടും കൂടുതൽ വേണ്ട നല്ലോണം വെന്തേക്കണതാണ് എന്നാലും ഒന്ന് പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി മാത്രം എല്ലാം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല ചൂടിലിടാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കത് ഈ എണ്ണയിൽ നിന്ന് മാറ്റണം ഇപ്പോൾ ഒരു വർഷം ഒന്നായിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഒരുപാട് മുരിയൊന്നും വേണ്ട എല്ലാം ചേർത്ത് വേവിച്ചേക്കണതല്ലേ സോയാ സോസ് ഒഴിച്ചേക്കണോണ്ട് ഒരു കണ്ടോ ഒരു ബ്ലാക്കിഷ് കളർ തന്നെ ഉണ്ടോ അങ്ങനെ വരും അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം കാരണം ഇതൊരു ചൈനീസ് ഡിഷ് പോലെയല്ലേ ചെയ്യണത് അപ്പോൾ നല്ല ഫ്ലെയിമിലിട്ടിട്ട് പിടി പിടീന്ന് ചെയ്തെടുക്കാൻ പറ്റും എല്ലാം റെഡിയാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആകെയുള്ള പണി ഇതൊക്കെ അരിഞ്ഞെടുക്കാം പിന്നെ ഇതൊന്ന് വേവിച്ച് കട്ട് ചെയ്യുക അരിയലാണ് അതിൽ പ്രധാന പണി ഇതൊന്നും കൂടി ആവട്ടെ മറുവശത്തെ മറുവശവും കൂടി ഒന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്കിതെടുക്കാം ഇതായിട്ടുണ്ട് ഞാനിത് എടുക്കുകയാണ് ഇതാ നമ്മൾ ഇറച്ചി എടുത്തു വെച്ച പാത്രത്തിലേക്ക് തന്നെ ഞാൻ മാറ്റിയാണ് ഇതിലേക്ക് തന്നെ നമുക്ക് മറ്റുള്ള സാധനങ്ങളും ഇട്ട് കൊടുത്താൽ മതി നമുക്കതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് അപ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് നേരം ഒന്ന് വളരെ ഭയങ്കരമായിട്ടൊന്നും വാടണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാനിതിലേക്ക് ഇപ്പം ഉപ്പിടണില്ല എന്താണെന്ന് വെച്ചാൽ സോസുകൾക്ക് ഉപ്പുണ്ട് പിന്നെ ഇറച്ചി ഉപ്പ് ചേർത്ത് വേവിച്ചേക്കണതാണ് അപ്പോൾ ഉപ്പ് കൂടണ്ട അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അടച്ചു വയ്ക്കാം അത്
നോക്കിയേ, ക്യാരറ്റിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഞാൻ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് ശരിക്കും മാറണം. സവാളയും ക്യാപ്സിക്കും ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമുളക് ഒന്ന് ചെറുതായി മാറിയാൽ മതി. തീ നല്ല തീയിലാണ്, ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എണ്ണ കൂടുതൽ ഒഴിക്കേണ്ട, കാരണം ബീഫല്ലേ. അപ്പോൾ ആവശ്യത്തിന് ഇത് പിന്നെ വെജിറ്റബിൾ ഓയിലിൽ ചെയ്യണതാണ്, സൺഫ്ലവർ ഓയിലാ അങ്ങനെയുള്ള ഓയിലുകളിൽ ചെയ്യണതാണ് നല്ലത്. വെളിച്ചെണ്ണ ചെയ്താൽ രുചി അത്ര നന്നാവില്ല ഇതിൻ്റെ. ഇത് പണ്ട് എപ്പോഴോ എൻ്റെ കെട്ടിയവൻ ഏതോ ഒരു കടയിൽ നിന്ന് വാങ്ങി കഴിച്ചതിൻ്റെ ഇത് വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴൊന്നുമല്ല 10-20 കൊല്ലം മുമ്പ് കഴിച്ചിട്ട് പറഞ്ഞിട്ട് ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കും. പിന്നെ വെജിറ്റബിൾ കൂടുതൽ കയറണോണ്ട് പിള്ളേർ കഴിക്കുമ്പോൾ അത് നല്ലതല്ലേ. ഇത്രയും മതിയാവും. ഇതിലേക്ക് ഞാനിനി സവാള ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം നമുക്ക് അവസാനം ചേർത്താൽ മതി. സവാളയെല്ലാം ചേർത്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഒരുപാട് വാടണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇത്രയും മതിയാവും. നമുക്കിതിലേക്ക് ഇനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കളറിന് വേണ്ടിയാണ്, അപ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കണ്ട. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കട്ടെ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറിനും ഒരു പൊടിക്കരിവ് കിട്ടാനും നന്നായിട്ട് മൂപ്പിക്കുക, കാരണം കാശ്മീരി മുളക് പൊടിക്ക് ഒരു മണമില്ലേ, അത് മാറണം. മൂക്കട്ടെ. നമുക്കിനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി വെജിറ്റബിൾസ് ഇതിൽ കൂടുതൽ ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കുക. ഇതിൻ്റെ കൂടെ കോളിഫ്ലവറും നന്നായിരിക്കും. കോളിഫ്ലവർ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അതിട്ടാലും നല്ലതാണ്. കുറച്ചും കൂടി വെജിറ്റബിൾ കയറുമല്ലോ അപ്പോൾ ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്ത് വെച്ചേക്കണം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഒഴിച്ചേക്കണത്. നമുക്കിനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം, നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, തിളച്ച വെള്ളം. കാരണം ഇതെല്ലാം ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. തീ ഫുൾ ഫ്ലെയിമിലിടാം. ഉപ്പൊക്കെ നോക്കാം, ഉപ്പും പുളിയൊക്കെ നോക്കാം. ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ പുളി കുറച്ച് കുറവുണ്ടായിരുന്നുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ആ സോയാ സോസ് എടുത്ത പാത്രത്തിൽ തന്നെ 1/2 ടീസ്പൂൺ കോൺഫ്ലോറ് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. അതാവുമ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും, അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് യോജിച്ചു വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് ഷുഗർ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ചൊറുക്ക ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 2 നുള്ള് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ചേർത്തത്. ഇനി ഒന്നും കൂടി നോക്കാം എല്ലാം, ഇല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഓഫ് ചെയ്യാം. മല്ലിയില വെതിരി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം മല്ലിയില തൂവി കൊടുക്കുക. വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ ഈ മല്ലിയില ഈ ഡിഷിൻ്റെ ടേസ്റ്റ് മുഴുവൻ മാറ്റും, മല്ലിയിലയുടെ ചുവയായിരിക്കും. ഇത്രയേ ഉള്ളൂ, മതിയാക്കുക, ഒന്നും ചെയ്യാനില്ല. പുളി നോക്കിയപ്പോൾ പുളിയുണ്ട്, ഞാൻ അതുകൊണ്ട് വിനാഗിരി ചേർക്കണില്ല. ഇത്രയേ ഉള്ളൂ.
നല്ല ടേസ്റ്റുള്ള ബീഫ് വിത്ത് വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്ത്, അപ്പോൾ എന്നും പറയണ പോലെ എല്ലാവരും ചാനൽ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, അവരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. പിന്നെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു ചില്ലി പോർക്ക് ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് കണ്ടു നോക്കാം. പിന്നെന്താ, വേറൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് വിത്ത് വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. ഇത്രയൊക്കെ ഇന്ന് പറയാനുള്ളൂ. വീണ്ടും കാണാം.